Hi, hello, namaskaram, welcome to Double S. Namde na kaanam bolna face washing mistakes. Kuch mistakes apne chalpo namre allow nahi chahiye na ho. Apa din na kya ana inna lagana inna te video. Namre face la pimples varan oru paada kaanam bolna hormonal problems aam periods ne time lagay. Pimples varan pina vara engil hormonal issues ne engil pimples varan chances enga. പിന്നെ ഓയിലി സ്കിന്നിൽ ആൾക്കാർക്ക് കൂടുതലും പിമ്പിൾസിനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ചില പ്രോഡക്ട്സ് നമുക്ക് ചേരാണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്ട്സ് നമുക്ക് ചേരാണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് പിമ്പിൾസ് വരും. ഹെയറിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നമ്മൾ ഒരിക്കലും ഫേസിലേക്ക് പറ്റുന്നതല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് കേറി ഹെയർ ഉള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ മുടിയിൽ കുറച്ച് കൂടുതൽ പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഫേസിലൊക്കെ ആയി എന്നിട്ട് ഫേസിൽ നിന്ന് അത് വാഷ് ചെയ്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ്, പ്രത്യേകിച്ച് അവിടെയൊക്കെ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട് പിമ്പിൾസ് വരാൻ. ഇതൊന്നല്ലാതെ നമ്മൾ ചില മിസ്റ്റേക്സ് ചെയ്യുന്നതുകൊണ്ട് പിമ്പിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഇല്ലാതാകാൻ വേണ്ടിയിട്ടും മാത്രമല്ല നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഒരു യങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആണ്. കുറച്ച് ഈ മിസ്റ്റേക്സ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഇംപ്രൂവ് ആവും. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേണ്ട വീഡിയോയ്ക്ക് പോകാം. നമ്മളെപ്പോഴും ഫേസ് വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും മേക്കപ്പ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയണം കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഓയിലോ അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവറോ യൂസ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് മേക്കപ്പ് ഉള്ള ഫേസിലേക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യരുത്. ഞാനിവിടെ ഓയിൽ ഉപയോഗിച്ചിട്ട്, ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഫേസ് മേക്കപ്പ് റിമൂവ് ചെയ്യണത് കേട്ടോ. ഓയിൽ അല്ലെങ്കിൽ ഇതാ ഇതുപോലത്തെ ഏതെങ്കിലും മേക്കപ്പ് റിമൂവർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ആ മേക്കപ്പ് മുഴുവനും തുടച്ചെടുക്കുകയാണ്, വിത്ത് ഓയിൽ. ഓയിലിൻ്റെ കൂടെ തന്നെ അത് തുടച്ചെടുക്കുകയാണ്. ഓയിലാവുമ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരിക്കും ഫേസിൽ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസ് വാഷ് ചെയ്യും. അതല്ല മേക്കപ്പ് റിമൂവർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫേസ് നല്ല ക്ലീൻ ആയിട്ട് തോന്നും. പക്ഷേ നമ്മൾ അങ്ങനെ തന്നെ വിട്ടിട്ട് പോകരുത്. എന്തായാലും ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് കഴുകണം. ഫേസ് വാഷ് അല്ലെങ്കിൽ ഏതെങ്കിലും പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസ് കഴുകണം. എന്നാൽ ഞാനിപ്പോൾ നല്ലോണം ഫേസ് കഴുകുകയാണ്. പിന്നെ ഉള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖം കഴുകും. നമുക്ക് സൂട്ടായിട്ടുള്ള ഫേസ് വാഷ് ആയിരിക്കില്ല ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും നമുക്ക് സൂട്ടായിട്ടുള്ള ഒരു ഫേസ് വാഷ് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് എനിക്ക് ഏറ്റവും സൂട്ടായിട്ടുള്ള ഒരു ഫേസ് വാഷ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് ഒരു നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഒക്കെ പറ്റിയ, ഓയിൽ സ്കിന്നിനും എല്ലാ സ്കിന്നിനും പറ്റിയ അതാണ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവമാണ് മമ്മാർത്തിൻ്റെ ഓപ്റ്റൻ ഫേസ് വാഷ് എന്ന് പറയുന്നത്. പിന്നെ ചെയ്യുന്നത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തുണി ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് മുഖം തുടയ്ക്കുക ഫേസ് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ പാടില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ ഫേസ് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. തുടയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒപ്പി ഒപ്പി വെള്ളം കളയാനേ പാടുള്ളൂ. അല്ലാണ്ട് ഒരുപാട് ഉരച്ചങ്ങോട്ട് തുടയ്ക്കാൻ പാടില്ല കേട്ടോ. അത് നമ്മുടെ ഫേസിനെ ഡ്രൈ ആക്കും കൂടുതൽ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ എല്ലാ മിസ്റ്റേക്കും തീർന്നു എന്ന് വിചാരിക്കും. ഇല്ല, വേറെ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ഫേസ് ഡ്രൈ ആയിരിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫേസ് വാഷ് ഉപയോഗിക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും കുറച്ച് വെള്ളം മുഖത്ത് ഒഴിച്ച ശേഷം മാത്രം ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസ് കഴുകാൻ പാടുള്ളൂ. അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഡ്രൈ ആയ സ്കിന്നിലേക്ക് ഒഴിക്കാൻ പാടില്ല. പിന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് കൈ കഴുകാതെ നമ്മൾ ഡയറക്റ്റ് മുഖത്തൊക്കെ തൊടുക എന്നുള്ളത്. അത് പാടില്ല. കൈ നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം ഫേസിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കൈനകത്തെ ചെളി മുഴുവനും നമ്മുടെ മുഖത്താവും. അത് കൂടുതലായിട്ട് പിമ്പിൾസ് വരാനും ബാക്കിയുള്ള കുറേ സ്കിൻ പ്രോബ്ലംസിനും കാരണമാവും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലായിട്ടുള്ള ഫേസ് വാഷ് മിസ്റ്റേക്സ് കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്സ് നമുക്ക് ഒഴിവാക്കാം. പത്രയുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം. അതുവരെ ബൈ.